നമസ്കാരം. മീഡിയ 16 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് എം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് മാർച്ചും ധർണയും നടത്തി. കോതമംഗലം മാർ ബേസിൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കോതമംഗലം വനംവകുപ്പ് ഓഫീസിനു മുൻപിൽ പോലീസ് തടഞ്ഞു. School is everything for her today because this is where she first started experiencing society. Her exposure to new ideas, experiments, good friends, the classroom and their support, festive events has blessed her enough to love life. Her happiness is today the reason for our smile too. Every parent will have a concern for their child's happiness. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് എം കോതമംഗലത്ത് മാർച്ചും ധർണയും നടത്തി. കേരള കോൺഗ്രസ് എം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ കേരള കോൺഗ്രസ് എം സംസ്ഥാന വൈസ് ചെയർമാൻ തോമസ് ചാഴികാടൻ എം പി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ അനുമതിയോടുകൂടി വനമേഖലകളിലേക്ക് കുടിയേറിയ കൃഷിക്കാർ ഇന്ന് അവരുടെ നേട്ടങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് വിട്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്നതാണ് ഈ പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. കോതമംഗലം മാർ ബേസിൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കോതമംഗലം വനംവകുപ്പ് ഓഫീസിന് മുമ്പിൽ എത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് അധ്യക്ഷത വഹിച്ചു. കിടങ്ങുകൾ, മതിലുകൾ, വേലികൾ എന്നിവ നിർമ്മിച്ച് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നും സുപ്രീംകോടതി വിധി മറികടക്കുവാൻ ആവശ്യമായ നിയമനിർമ്മാണ നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണമെന്നും ധർണയിൽ ആവശ്യപ്പെട്ടു. പി കെ സജീവ്, ബാബു ജോസഫ്, വി ബി ജോഷി, ടോമി കെ തോമസ്, വർഗീസ് ജോർജ്, ടി എ ഡേവിഡ്, ലബോ മാത്യു, പി കെ ജോൺ, ഫ്രാൻസിസ് വൈറ്റില, ജിജോ ജോസഫ്, എൻ സി ചെറിയാൻ, റോണി മാത്യു, പോൾ മുണ്ടയ്ക്കൽ, ജോസ് പി തോമസ് എന്നിവർ പ്രസംഗിച്ചു. മീഡിയ 60, കോതമംഗലം.